വെൽക്കം ടു കേഡ് ഓൺലൈൻ ക്ലാസ്സസ്. നമ്മളിന്നിവിടെ പ്ലസ് ടു ഹോം സയൻസിലുള്ള പ്ലസ് ടു ഹോം സയൻസ് 26-ാമത്തെ പാഠം സെലക്ഷൻ ഓഫ് ടെക്സ്റ്റൈൽസ് ആൻഡ് ക്ലോത്തിങ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലേബൽ ആൻഡ് മാർക്കിംഗ്? ലേബൽ മാർക്കിംഗ് ഇതെന്താ തമ്മിലുള്ള വ്യത്യാസം? ലേബിളും മാർക്കിംഗും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ വാങ്ങുന്ന വസ്ത്രങ്ങളുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തുന്ന ചെറിയ കുറിപ്പുകൾ ഉണ്ടാകും, ഇതിനെയാണ് ലേബൽ എന്ന് പറയുക. നമ്മൾ ഷർട്ടൊക്കെ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ അടിയിലുണ്ടാവും അതിൻ്റെ ഡീറ്റെയിൽസ്, അപ്പോൾ അതിനെയാണ് ലേബിൾ എന്ന് പറയുന്നത്. ഈ ലേബലുകളിൽ വസ്ത്രത്തിൻ്റെ നിർമ്മാണം, വില, നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ തുടങ്ങിയ ഉണ്ടായിരിക്കും. ഇത് ഉപഭോക്താക്കൾ വഞ്ചിത അതായത് പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് കോട്ടൺ ആണോ അല്ല മിക്സഡ് കോട്ടൺ ആണോ ആ കാര്യങ്ങളൊക്കെ അതിലുണ്ടാകും. ഉൽപ്പന്നത്തിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി വസ്ത്രത്തിൻ്റെ അരികിലോ മറ്റോ ചില ഡിസൈനുകളോ ഷെയ്ഡുകളോ പ്രിൻ്റ് ചെയ്ത് ചേർക്കാറുണ്ട്. ഇതിനെയാണ് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നത്തിൻ്റെ വിവരം ലഭിക്കുന്നതിന് മാർക്കിങ്ങിനേക്കാൾ ലേബലാണ് സൗകര്യം. അപ്പോൾ അതാണ് തമ്മിലുള്ള വ്യത്യാസം. അടുത്തത്, ഡിഫൈൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേബലിംഗ്. വ്യത്യസ്ത തരത്തിലുള്ള ലേബലിംഗ് ഏതൊക്കെയാണ് ചോദ്യം. ഒന്ന്, ബ്രാൻഡ് ലേബൽ. രണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ലേബൽ. മൂന്ന്, സർട്ടിഫിക്കേഷൻ ലേബൽ. നാല്, കെയർ ലേബൽ. അഞ്ച്, ഇൻഫോർമേറ്റീവ് ലേബൽ. ഇതാണ് ലേബലുകൾ. അപ്പോൾ ബ്രാൻഡ് ലേബൽ, ചില വലിയ ലേബലുകളിൽ കമ്പനിയുടെ പേരോ എംബ്ലമോ ചിഹ്നമോ ലേബലിൽ കണ്ടാൽ തന്നെ കമ്പനിയെക്കുറിച്ച് വിശദ വിവരങ്ങൾ ഗുണഭോക്താക്കൾക്ക് മനസ്സിലാക്കാം. ബോംബെ ഡൈനിങ് ഒരു ഉദാഹരണം. അപ്പം അതിമ എഴുതിയിട്ടുണ്ടാകും ബോംബെ ഡൈനിങ് അല്ലെങ്കിൽ ഏതാണോ അത് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടാകും. ഇതിനെ ബ്രാൻഡ് ലേബൽ എന്ന് പറയുന്നു. ബ്രാൻഡ് നെയിം എന്നൊക്കെ പറയും. ബോംബെ ഡൈനിങ് ഉണ്ടാവും അല്ലെങ്കിൽ റെയ്മൻസോ അങ്ങനെ ഏതാച്ചാൽ എഴുതിയിട്ടുണ്ടാവും. അടുത്ത, ഡിസ്ക്രിപ്റ്റീവ് ലേബൽ എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നത്തിൻ്റെ വലുപ്പം, അളവ്, വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ എന്നിവയെക്കുറിച്ച് വിവരിക്കുന്ന ലേബലാണ് ഡിസ്ക്രിപ്റ്റീവ് ലേബൽ. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നത്തിൻ്റെ വലുപ്പം, അത് അളവ്, അങ്ങനെ കാര്യങ്ങളൊക്കെ. സർട്ടിഫിക്കേഷൻ ലേബൽ എന്ന് പറഞ്ഞാൽ മറ്റു ഏജൻസികളോ മറ്റോ നൽകിയിട്ടുള്ള അംഗീകാരം. ഇപ്പോൾ ISI മാർക്ക് എന്നൊക്കെ പറയുന്നത് അതുപോലത്തെ. അതൊരു ഉദാഹരണം പറയുകയാണ്, ഇപ്പോൾ ഒരു കമ്പനിക്ക് ISI മാർക്ക് കിട്ടുന്ന ISI എന്നാണ് ഇന്ത്യൻ ആ മാർക്ക് വേറെ ഒരു ഓർഗനൈസേഷൻ നൽകുന്നത്. അതുപോലെ വേറെ കമ്പനികളോ ഒക്കെ കൊടുക്കുന്ന ഇതിനാണ് സർട്ടിഫിക്കേഷൻ ലേബിൾ എന്ന് പറയുന്നത്. വൂൾ മാർക്ക് എന്നുള്ളത് ഒരു സർട്ടിഫിക്കേഷൻ, വൂൾ മാർക്ക് എന്നുള്ളത് ഒരു അങ്ങനത്തെ സർട്ടിഫിക്കേഷൻ ലേബിളാണ്. പിന്നെ കെയർ ലേബിൾ എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നങ്ങളിലെ ലേബലുകളിൽ മുന്നറിയിപ്പ് സൂചന, അതായത് കെയർ എങ്ങനെയാണ് ഇതിനെ നോക്കേണ്ടത്, എങ്ങനെയാണ് ഇതിനെ പരിചരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ എഴുതിയതാണ് കെയർ ലേബിൾ എന്ന് പറയുന്നത്. ഇൻഫോർമേറ്റീവ് ലേബിൾ എന്ന് പറഞ്ഞാൽ ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നത്തെ സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ നൽകുന്ന ലേബലുകളാണ് ഇൻഫോർമേറ്റീവ് ലേബിൾ എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ഡിഫറൻറ്റ് മാൽ പ്രാക്ടീസസ് പ്രിവെയിലൻ ഇൻ സെല്ലിംഗ് ഫാബ്രിക്സ്? തുണിത ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കൃത്രിമങ്ങൾ എന്തൊക്കെയെന്നാണ് ചോദ്യം. അപ്പോൾ ഒന്ന്, ഗിവിങ് ലെസ് ക്വാളിറ്റി ഓർ പുവർ ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ്. ക്വാളിറ്റി ഇല്ലാത്ത വസ്ത്രങ്ങൾ നൽകുക അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ വസ്ത്രങ്ങൾ നൽകുക. അളവിലോ ഗുണമേന്മയിലോ നിലവാരം കുറയ്ക്കുക. കടയിൽ നിന്നും തുണി അളന്ന് മേടിക്കുമ്പോൾ അളവിൽ കുറവ് വരുത്തുക തുടങ്ങിയതാണ് ഇത്. ഇനി ഒന്ന്, അടുത്ത, ചീറ്റിംഗ് ഓൺ പ്രൈസ്. ഉൽപ്പന്നത്തിൻ്റെ ലേബലിൽ കാണിച്ചിരിക്കുന്നതിലും കൂടുതൽ തുക ഈടാക്കുക. MRP 50 rupees നൽകിയ അതിന് 51 rupees ആക്കിയാണെന്നാണ് ചീറ്റിംഗ്. സെല്ലിംഗ് ഡിഫക്റ്റീവ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ കേടുപാടുള്ള വസ്ത്രങ്ങളോ അല്ലെങ്കിൽ മറ്റുൽപ്പന്നങ്ങളോ വിൽക്കാൻ പാടില്ലാത്ത കേടുപാടുള്ള ഡാമേജ് സാധനങ്ങൾ വിൽക്കുക. അടുത്ത, പ്രൊവൈഡിങ് ഫാൾസ് മിസ്ലീഡിങ് ഓർ ഇൻകംപ്ലീറ്റ് ലേബൽ മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നത്തിൽ പതിച്ചിരിക്കുന്ന ലേബലുകളും മാർക്കിങ്ങുകളും തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്തി ഉൽപ്പാദകരെ കബളിപ്പിക്കുക. അപ്പോൾ തെറ്റായ വിവരങ്ങൾ നൽകാറുള്ളതാണ്. വാട്ട് പ്രോപ്പർട്ടീസ് വിൽ യു കീപ്പ് ഇൻ മൈൻഡ് വൈൽ സെലക്ടിങ് ഫാബ്രിക്? തുണി തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിൽ കരുതേണ്ടത്?
അപ്പോൾ തുണിത്തരങ്ങൾ വാങ്ങുമ്പോൾ വാങ്ങാൻ പോകുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ അതിൽ ശ്രദ്ധിക്കണം. ഒന്ന്, മെറ്റീരിയൽ തുണി സ്പർശിച്ചു നോക്കുമ്പോൾ മൃദുവാണെന്ന് തോന്നും, നോക്കുക സോഫ്റ്റ് ആണോ എന്ന് തൊട്ട് നോക്കുക. അടുത്തത് നൂലിൻ്റെ ഇഴടുപ്പം എന്ന് പറഞ്ഞാൽ നൂലിലെ ഇഴകൾ തമ്മിലുള്ള ഗ്യാപ്പ് പരിശോധിക്കുക. കൂടുതൽ നൂല് ഉപയോഗിച്ചതിന് തുണികൾ കൂടുതൽ കാലപ്പഴക്കം ലഭിക്കുന്നതാണ്. അടുത്ത വീം നെയ്ത്ത്, നീളത്തിൽ ഇഴയിട്ട് നെയ്ത തുണിത്തരങ്ങൾ എളുപ്പത്തിൽ കീറി പോകാൻ സാധ്യതയുണ്ട് അല്ലേ. നീളത്തിൽ ഇഴയാണെങ്കിൽ ഒരു നീളത്തിലാണെങ്കിൽ പെട്ടെന്ന് കീറും. തുണിയുടെ ഒരു മൂല എടുത്ത് രണ്ടു കൈകൾ കൊണ്ട് വലിച്ചു നോക്കിയാൽ തുണിയുടെ ഫലം മനസ്സിലാക്കാൻ കഴിയും, പിന്നെ പോകേണ്ടത് നോക്കാൻ കഴിയും. അപ്രകാരം ചെയ്യുമ്പോൾ നൂലിഴകൾ അകലുന്നതായി കാണപ്പെട്ടാൽ തുണികളുടെ ഫലം കുറവാണെന്ന് മനസ്സിലാക്കാം. തുണികൾ ലൈറ്റിനു നേരെ പിടിച്ചു നോക്കിയാൽ നെയ്ത്തിൽ അപാകതകൾ ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കും. നൂലിഴകൾ ശരിയായ അകലത്തിലും ക്രമത്തിലുമാണെന്ന് നോക്കിയാൽ ഇത് തുണിയുടെ ഗുണമേന്മ ഉറപ്പുവരുത്തും. ഞാൻ ഫിനിഷ് എങ്ങനെ വെച്ചാൽ തുണി മണത്ത് നോക്കി തുണിയുടെ ഗുണം അറിയാം. മണത്ത് നോക്കിയ തുണിയുടെ ഗുണം അറിയാം, എല്ലാവർക്കും ഒന്നും അറിയില്ല. അതിനെക്കുറിച്ച് അറിവുള്ള ആളുകൾക്ക് വയലറ്റ് ലൈറ്റിന് നേരെ പിടിച്ച തുണിയുടെ അരികുവശത്തിൽ കളർ വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കുക. കളർ വ്യത്യാസമുണ്ടെങ്കിൽ തുണിയുടെ ഗുണമേന്മ മോശമായിരിക്കും അല്ലേ. എല്ലാ തുണിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെയുള്ള നൂലുകൾ കൃത്യമായി ഉണ്ടെന്ന്, അപ്പോൾ കളർ വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കുക. തുണി കൈകൊണ്ട് പിടിച്ച് പൗഡർ പോലുള്ള പദാർത്ഥം കൈകളിൽ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ചാർജിൻ്റെ അളവ് കൂടുതലാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ പൊടി പറ്റുകയാണെങ്കിൽ അത് ചാർജ് കണ്ടൻറ്റ് കൂടുതലുള്ള തുണിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഓരോ കാര്യങ്ങൾ, നൂലിഴകൾ കൃത്യത ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇനി ഹൗ വിൽ യു മേക്ക് എ ഗുഡ് പർച്ചേസ് ഓഫ് റെഡിമെയ്ഡ് ഫാബ്രിക്. എങ്ങനെയാണ് ഒരു റെഡിമെയ്ഡ് വസ്ത്രം നോക്കി വാങ്ങുക, എങ്ങനെ നല്ല രീതിക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ കേടുപാടൊന്നുമില്ല എന്നെങ്ങനെ മനസ്സിലാക്കാം. തുണി വാങ്ങിച്ച് തയ്ച്ച് എടുക്കുവാനുള്ള കാലതാമസം ഒഴിവാക്കാൻ ചിലവ് കുറയ്ക്കുന്നതിനുമാണ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ അല്ലേ. റെഡിമെയ്ഡിനായിരിക്കും പൊതുവെ കുറവ് പൈസ. റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ വാങ്ങുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഡിസൈൻ ഓഫ് ദ ഗാർമെൻ്റ്, വസ്ത്രങ്ങളുടെ ഡിസൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ വസ്ത്രങ്ങളുടെ ഫാഷൻ, ഷെയ്പ്പ്, കളർ, തുണിയുടെ തരം എന്നിവ പ്രത്യേകം പരിശോധിക്കണം. ഈ നാല് ഘടകങ്ങളും ശ്രദ്ധിച്ചാൽ ഒരു നല്ല വസ്ത്രം സെലക്ട് ചെയ്യാൻ കഴിയും. അടുത്ത ഫിറ്റ്, കൃത്യമായ അളവ് നോക്കുക. ഇപ്പോൾ എക്സൽ അല്ലെങ്കിൽ ഡബിൾ എക്സൽ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എക്സലിൻ്റെ സൈസ് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മുടെ ശരീര പ്രകൃതിക്ക് അനുസരിച്ചുള്ള ഡിസൈൻ സൈസ് തിരഞ്ഞെടുക്കണം. ശരീരത്തിന് ഒത്ത അളവണ്ണം വസ്ത്രത്തിൻ്റെ ഇറക്കം എല്ലാം കൃത്യമായിരിക്കണം. അടുത്തത് വർക്ക്മാൻഷിപ്പ്, എന്താണ് വർക്ക്മാൻഷിപ്പ്? നിർമ്മാണ വൈദഗ്ധ്യം എന്ന് പറഞ്ഞാൽ തയ്യൽ കൃത്യതയുള്ളതാണോ എന്ന് നോക്കണം. തയ്യലിൽ ചുളിവ് വന്നിട്ടുണ്ടോ, തുന്നുമ്പോൾ ചെറുതായിട്ട് വലിഞ്ഞാൽ അവർ ചുളിവ് വരും, അത് നോക്കണം. വസ്ത്രത്തിന് കൊടുത്ത് ബട്ടൺ, സിപ്പ് എന്നിവ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥമാണെന്നും കൃത്യമായി നിർത്തുക. അത് ബട്ടന് എല്ലാ ബട്ടനും കൃത്യമായിട്ടുണ്ടോ, സിപ്പ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഇനി അടുത്ത വില, പ്രൈസ്. വസ്ത്രത്തിൽ പറയുന്ന വില അനുയോജ്യമായെന്ന് നോക്കണം. കാരണം ഒരു 500 രൂപേൻ്റെ സാധനത്തിന് 5000 കിട്ടാം, അത് മനസ്സിലാക്കണം. വസ്ത്രത്തിന് ഉപയോഗിച്ചിരിക്കുന്ന തുണിയുടെ മേന്മ, അതിൻ്റെ തയ്യൽ ഉപയോഗിക്കുന്ന ബട്ടൺ, സിബ്ബ്, കൊളുത്തുകൾ എന്നിവ മികച്ചതാണെന്ന് നോക്കണം. കാരണം പഴയതൊക്കെ വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. പഴയ തുരുമ്പ് പിടിച്ച സിബ്ബോ അല്ലെങ്കിൽ കൊളുത്തൊക്കെ ആണെന്നൊക്കെ നോക്കുക. കെയർ ആൻഡ് മെയിൻ്റെനൻസ്, വസ്ത്രത്തിൻ്റെ ലേബലിലോ ടാഗിലോ കൊടുത്തിട്ടുള്ള മുന്നറിയിപ്പുകൾ കൃത്യമായി നോക്കിയിട്ട് വേണം അത് നോക്കാൻ, ഉറപ്പുവരുത്താൻ. നമുക്ക് ഉപയോഗത്തിന് ചേരുന്നതാണോന്ന് ഉറപ്പുവരുത്തുക ലേബിൾ നോക്കിയിട്ട്. വളരെയധികം സംരക്ഷണം ആവശ്യമുള്ള വസ്ത്രങ്ങൾ വാങ്ങിയാൽ പിന്നീട് ബുദ്ധിമുട്ടാകും. കാരണം ചില വസ്ത്രങ്ങളൊക്കെ വെയിലത്തിടാൻ പാടില്ല, അങ്ങനെ കഴുകുമ്പോൾ ഡ്രൈ ക്ലീനിങ് മാത്രം ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വാങ്ങുമ്പോൾ
പിന്നെ എന്നും ഡ്രൈ ക്ലീൻ ചെയ്യാനൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു റെഡിമെയ്ഡ് വസ്ത്രം വാങ്ങുമ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പാഠഭാഗത്തുണ്ടാവുന്ന ഡൗട്ടുകളൊക്കെ 9746006166 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അല്ലെങ്കിൽ വിളിക്കാം. ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാം. ഓക്കെ. അതുപോലെ ഈ പ്ലസ് ടുവിൽ ഫെയിലായ ആളുകൾ, അല്ലെങ്കിൽ 10 കഴിഞ്ഞ് പഠനം നിർത്തിയ ആളുകൾ, അല്ലെങ്കിൽ 10 ക്ലാസ് ഇതുവരെ എഴുതാത്ത ആളുകൾ, അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഈ ഒരു കോഴ്സ് വഴി നമുക്ക് 10 ക്ലാസ്സോ അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ ജയിക്കാൻ പറ്റും. അത് എളുപ്പമുള്ള വിഷയങ്ങളൊക്കെ തിരഞ്ഞെടുക്കാം, ഹയർ സ്റ്റഡീസിന് പറ്റും. എങ്ങനെ അഡ്മിഷനൊക്കെ ആവശ്യമുള്ള ആളുകൾ ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുണ്ട്, അതുപോലെ റെഗുലർ ആയിട്ടുള്ള ക്ലാസ് നടക്കുന്നുണ്ട്, ശനിയാഴ്ച മാത്രമുള്ള ക്ലാസ്സുണ്ട്. അപ്പോൾ അങ്ങനെ ചേരാൻ താല്പര്യമുള്ള ആളുകളൊക്കെ 9746006166 മോളിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ് കേഡ് ഓൺലൈൻ ക്ലാസ്സസ്.